The Bernoulli's equation. The differential equation dy by dx plus p of x into y is equal to f of x into y raised to n. ഇത്തരത്തിലുള്ള ഇക്വേഷനെയാണ് ബെർനൌലിസ് ഇക്വേഷൻ എന്ന് പറയാം. ഉദാഹരണത്തിന് ഇവിടെ നോക്കിയോ, dy by dx ഉണ്ട് പ്ലസ് y യുടെ കോഫിഷ്യന്റ് ആയിട്ട് x ഉള്ള ഒരു ഫംഗ്ഷൻ, ദാറ്റ് ഇസ് p of x is equal to x ഉള്ള വേറൊരു ഫംഗ്ഷൻ ഇൻടു y raised to n. Where n is any real number is called Bernoulli's equation. ഇവിടെ n is equal to 0 ആണെങ്കിൽ എന്ത് വരും? dy by dx plus p of x y is equal to f of x എന്ന് വരും. y is 0, 1 ആണല്ലോ, അപ്പോൾ f of x എന്ന് വരും. അപ്പോൾ അതെന്തായി? ലീനിയർ ഇക്വേഷനായി. n is equal to 1 ആണെങ്കിൽ ഇവിടെ വെറും y എന്ന് വരും. അപ്പോഴും അത് ലീനിയർ ഇക്വേഷൻ. കാരണം എന്താ, ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ വൈ, ഇവിടെയും പി ഓഫ് എക്സിൻ്റെ വൈ. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ പി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഓഫ് വൈ എന്നായി. ഇസ് ഈക്വൽ ടു 0 എന്നായി. ഇപ്പോഴും അത് ലീനിയർ ഇക്വേഷനായി. ഇഫ് എന്നിൻ്റെ വരും 0 1 അല്ല എന്ന് വിചാരിക്കുക, അപ്പോൾ എന്തോരും എന്നിൻ്റെ ഒരു 2, 3, 4, 5 ആണ് എന്ത് വേണമെങ്കിലും വരാം. അത്തരത്തിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് യു ഇസ് ഈക്വൽ ടു വൈ റേസ് ടു 1 മൈനസ് എൻ എന്ന് കൊടുക്കുക. യു ഇസ് ഈക്വൽ ടു വൈ റേസ് ടു 1 മൈനസ് എൻ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ തന്നിട്ടുള്ള ഇക്വേഷൻ നമ്പർ 1 റെഡ്യൂസ് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് എത്തും? ഇക്വേഷൻ നമ്പർ 1 റെഡ്യൂസ് ഇക്വേഷൻ നമ്പർ, ഇത് 4 അല്ല കേട്ടോ, ഇക്വേഷൻ നമ്പർ 1 റെഡ്യൂസസ് ടു എ ലീനിയർ ഇക്വേഷൻ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വായിക്കുമ്പോൾ ഡൗട്ട് ചോദിക്കാം, എന്താണല്ലോ പറഞ്ഞു ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവാത്ത ഒരു അവസ്ഥ വരും. നമ്മൾ ചെയ്യേണ്ടത് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കി പെട്ടെന്ന് ഇത് കിട്ടും. എക്സാമ്പിൾ 2, സോൾവ് എക്സ് ഡിവൈ ബി ഡി എക്സ് പ്ലസ് വൈ സീക്വൽ ടു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. തന്നിട്ടുണ്ട് എക്സ് ഡിവൈ ബി ഡി എക്സ് പ്ലസ് വൈ സീക്വൽ ടു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. ഇവിടെ എക്സ് ഉണ്ടല്ലോ, ഇവിടെ എക്സ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ എക്സ് കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ എക്സ്, ഇപ്പം എന്തോരും ഡിവൈ ബി ഡി എക്സ് പ്ലസ് വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻ്റു വൈ സ്ക്വയർ ബൈ എക്സ്, ദാറ്റ് ഇസ് ഡിവൈ ബി ഡി എക്സ് പ്ലസ് വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ. എന്താ ചെയ്തത്, കഴിഞ്ഞ പ്രോബ്ലംസൊക്കെ നമ്മൾ തന്നെ ചെയ്തത്, ഡിവൈ ബി ഡി എക്സ് മാത്രമേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ, കണ്ടോ, ഇവിടെ ഡിവൈ ബി ഡി എക്സ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം അതല്ലാതെ പിന്നെ എന്തൊക്കെയുണ്ട് കോഫിഷ്യൻറ്റ് ഉണ്ടോ, ആ കോഫിഷ്യൻറ്റ് മുഴുവൻ നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഇവിടെ എക്സാണ് ഉള്ളത്, എക്സോൺ ഡിവൈഡ് ചെയ്തപ്പോൾ ഇങ്ങോട്ട് എത്തി. ഇനി നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ ബർണൗലിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയേ, ഡിവൈ ബി ഡി എക്സ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു വൈ റേസ് ടു എൻ. ഡിവൈ ബി ഡി എക്സ് പ്ലസ് പി എന്ന് പറയുന്നത് എന്തായിരിക്കും, പി ഇസ് എ ഫംഗ്ഷൻ. പി എന്ന് പറഞ്ഞാൽ വൈയുടെ കോഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്സിൻ്റെ ഫംഗ്ഷൻ, അതിവിടെ 1/x ആണ്. പി ഇസ് ഈക്വൽ ടു 1/x. ദെൻ എഫ് ഓഫ് എക്സ് എന്താ, എഫ് ഇസ് ഈക്വൽ ടു ഇത് എക്സ്, ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. എൻ ഇസ് ഈക്വൽ ടു എത്രയാ, വൈയുടെ പവർ എത്ര എന്ന് പറഞ്ഞാൽ എൻ ഇസ് ഈക്വൽ ടു 2. എൻ ഇസ് ഈക്വൽ ടു 2. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ തിയറിയിൽ പഠിച്ച് യു സീക്വൽ ടു വൈ റേസ്റ്റ് 1 മൈനസ് എൻ കൊടുക്കണം. ഹിയർ എൻ ഇസ് ഈക്വൽ ടു 2, നെക്സ്റ്റ് വി സബ്സ്റ്റിറ്റ്യൂട്ട് യു സീക്വൽ ടു വൈ റേസ്റ്റ് 1 മൈനസ് എൻ. എന്ന് പറയും 2 കൊടുത്തു, 1 മൈനസ് 2, ദാറ്റ് ഇസ് വൈ റേസ്റ്റ് ടു മൈനസ് 1. അപ്പം എന്തായി, യു സീക്വൽ ടു വൈ റേസ്റ്റ് ടു മൈനസ് 1. ഇവിടെ നിന്ന് എന്തുണ്ടാക്കാം നമുക്ക്, ഇതേ തിരിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ യു സീക്വൽ ടു വൈ റേസ്റ്റ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ യു സീക്വൽ ടു 1/y എന്നാണ്. സോ തിരിച്ചതിന് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ വൈ ഇസ് ഈക്വൽ ടു 1/u, ദാറ്റ് ഇസ് വൈ ഇസ് ഈക്വൽ ടു യു റേസ് ടു മൈനസ് 1. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, ഡിവൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 1 എക്സ് റേസ് ടു എൻ എക്സ് റേസ് എൻ മൈനസ് 1 എന്നാണല്ലോ റൂള് ഡിഫറൻഷ്യേഷൻ്റെ. മൈനസ് 1 ഇൻറ്റു യു റേസ് ടു മൈനസ് 1 മൈനസ് 1 ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്, ദാറ്റ് ഇസ് മൈനസ് 1 ഇൻറ്റു യു റേസ് ടു മൈനസ് 2 ഡി യു ബൈ ഡി എക്സ്. ഓക്കെ, ഇവിടെ എന്ത് തോന്നുന്നു, ഇവിടെ അപ്പോൾ ഡിവൈ ബി ഡി എക്സ് എന്താണെന്ന് കൂടെ കിട്ടി. ഇനി ഈ ഇക്വേഷൻ ഡിവൈ ബി ഡി എക്സ് പ്ലസ് 1/x ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ ബിക്കംസ്, ഡിവൈ ബി ഡി എക്സിന് പകരം മൈനസ് 1 ഇൻറ്റു യു റേസ് ടു മൈനസ് 2 മൈനസ് 2 ഡി യു ബൈ ഡി എക്സ് എന്ന് കൊടുത്തു, പ്ലസ് 1/x അതുപോലെ കൊടുത്തു. വൈ എന്ന് പറഞ്ഞാൽ എന്താ, വൈ എന്ന് പറഞ്ഞാൽ യു റേസ് ടു മൈനസ് 1 ആണ്. യു റേസ് ടു മൈനസ് 1 ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ യു റേസ് ടു മൈനസ് 1 എക്സ് വൈ സ്ക്വയറിന് പകരം യു റേസ് ടു മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു.
that is equal to ഇവിടെ യു റേസ് ടു മൈനസ് ടു യു ബൈ ഡി എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഇൻറ്റു യു റേസ് ടു മൈനസ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു യു റേസ് ടു മൈനസ് ടു ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ യു റേസ് ടു മൈനസ് ടു സോ മൈനസ് വൺ ഇൻറ്റു ഡിവൈ ബൈ ഡി എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഇൻറ്റു യു റേസ് ടു മൈനസ് വൺ ബൈ യു റേസ് ടു മൈനസ് ടു ഇസ് ഈക്വൽ ടു എക്സ് ബൈ യു റേസ് ടു മൈനസ് ടു ബൈ യു റേസ് ടു മൈനസ് ടു ബൈ കട്ട് ചെയ്ത് പോകും ദാറ്റ് ഇസ് എന്ത് വരും മൈനസ് വൺ ഡിവൈ ബൈ ഡി എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഇൻറ്റു യു ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡി യു ബൈ ഡി എക്സ് മൈനസ് വൺ ബൈ എക്സ് ഇൻറ്റു യു ഈക്വൽ ടു മൈനസ് എക്സ് വിച്ച് ഇസ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം. സ്റ്റാൻഡേർഡ് ഫോം ഇവിടെ എന്താ, ഇതൊരു യു വിയിലുള്ള ലീനിയർ ഇക്വേഷൻ ആണ് ഡി യു ബൈ ഡി എക്സ്. ദെൻ യു ഇൻറ്റു ഒരു ഫംഗ്ഷൻ എക്സിലുള്ള വേറെ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു വേറെ ഫംഗ്ഷൻ. ഇതിൽ നിന്ന് ഏത് ഫോമിൽ എടുക്കണേ, ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ്. ആ ലീനിയർ ഫോമിലാണ് ഇത് കിടക്കണേ, അതാണ് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞത്. ഇപ്പം നെഗറ്റീവ് ഫാക്ടർ എന്തായിരിക്കും, നെഗറ്റീവ് ഫാക്ടർ ഇസ് ഈക്വൽ ടു e raised to minus integral p of x dx. e raised to minus nilya, e raised to integral ഇവിടെ മൈനസ് ഇല്ല കേട്ടോ, തെറ്റിയതാണ്. e raised to integral p of x dx that is equal to e raised to integral p of x dx that is e raised to integral പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ബൈ എക്സ് ആണ്. പി എന്ന് പറഞ്ഞാൽ ഇവിടെ കോഫിഷ്യന്റ് ആണ്, മൈനസ് വൺ ബൈ എക്സ് ഡി എക്സ് ദാറ്റ് ഇസ് ഇ റേസ് ടു ഇന്റഗ്രൽ മൈനസ് വൺ ബൈ എക്സ് ഡി എക്സ് കൊടുത്തു ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് ആണ്. ഇ റേസ് ടു മൈനസ് ലോഗ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് റേസ് ടു മൈനസ് വൺ ആണ്. ഇ റേസ് ടു ലോഗ് എക്സ് റേസ് ടു മൈനസ് വൺ ദാറ്റ് ഇസ് ഇ റേസ് ടു ലോഗ് എക്സ് റേസ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു മൈനസ് വൺ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ എക്സ് ആണ്. ദാറ്റ് ഫോർ ദ സൊല്യൂഷൻ ഈസ് എപ്പോഴും എന്താ, യുയിലാണ് അവിടെ ഫംഗ്ഷൻ എടുക്കുന്നത്. അപ്പോൾ സൊല്യൂഷൻ ഈസ് യു ഇൻറ്റു ഇൻറ്റഗ്രേറ്റ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇൻറ്റഗ്രേറ്റ് ഫാക്ടർ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്നാണ്. അപ്പോൾ യു ഇൻറ്റു ഇൻറ്റഗ്രേറ്റ് ഫാക്ടർ വൺ ബൈ എക്സ്, വൺ ബൈ എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ വൺ ബൈ എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് എക്സ് ആണ്, മൈനസ് എക്സ് ഡി എക്സ്. അപ്പോൾ എക്സ് എക്സും കണ്ടിപ്പോൾ മൈനസ് വൺ വരും, ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ മൈനസ് വൺ ഡി എക്സ് ദാറ്റ് ഈസ് ഇൻറ്റഗ്രേറ്റ് മൈനസ് വൺ വഴി മൈനസ് എക്സ് ആണ്, മൈനസ് എക്സ് പ്ലസ് സി. സോ യു ഇൻറ്റു വൺ ബൈ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് സി. സോ യു ഇസ് ഈക്വൽ ടു എക്സിനപ്പുറം കൊണ്ടുപോകുമ്പോൾ എക്സ് ഇൻറ്റു മൈനസ് എക്സ് പ്ലസ് സി ദാറ്റ് ഇസ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ്. സിൻസ് വൈ, സിൻസ് യു സീക്വൽ ടു വൈ റെസ്റ്റ് മൈനസ് വൺ, യു സീക്വൽ ടു വൺ ബൈ വൈ. യു എന്ന് പറഞ്ഞാൽ വൈ റെസ്റ്റ് മൈനസ് വൺ ആണ്, സോ യു എന്തോ വൺ ബൈ വൈ ആവും. സോ വൈ ഇസ് ഈക്വൽ ടു വൺ ബൈ യു ആവും. അപ്പോൾ വൈയിലുള്ളടത്തൊക്കെ എന്ത് കൊടുക്കുക, സോ ഓക്കെ യു ഉള്ളിടത്ത് മുഴുവൻ വൺ ബൈ യു കൊടുക്കുക, യു ഉള്ളിടത്ത് മുഴുവൻ വൺ ബൈ വൈ കൊടുക്കുക. അപ്പോൾ യുവിന് പറയും വൺ ബൈ വൈ കൊടുക്കുമ്പോൾ വൺ ബൈ വൈ ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ്. ദാറ്റ് ഈസ് നമുക്ക് വൈ ആണ് ആവശ്യം, വൈ ഇസ് ഈക്വൽ ടു ഇതിനെ തിരിച്ചേണ്ടി എഴുതുമ്പോൾ ഇതിനങ്ങോട്ട് കൊണ്ടുപോയി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ്, ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ നമ്മളത് പഠിച്ചത് എന്താ, ബെർനൗലി സിറ്റുവേഷൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെഷനാണിത്.